ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമോ? അതിനെന്താ നിങ്ങളെങ്ങടാ? അത് ഞങ്ങക്ക് ടൗണിലേക്ക് പോണ്ടേ. ആണോ? ഞങ്ങളും ടൗണിലേക്കാ. അതെയോ? കേറിക്കോ കേറിക്കോ. ഇറക്കിയതാവും. ഇപ്പൊ എന്തായി? അരിയും മൂഞ്ചി, മണ്ണെണ്ണയും മൂഞ്ചി. നമുക്ക് വേണ്ടി എടുത്തു പോയല്ലോ. ഞാനിപ്പൊ ക്ലിയർ ആക്കി തരാട്ടാ. മോളുടെ പേരെന്താ? മോളുടെയോ? നീന. ഫാത്തിമ. അപ്പൊ മോളുടെയോ? അഭിരാമി. നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തില്ലേ? എടുത്തു എടുത്തു. അത് മതി. അപ്പൊ പാറു, നീന, ഫാത്തിമ, അഭിരാമി. യോ, നാല് പേരുണ്ടല്ലേ. ഒരാൾക്ക് ബാക്കിൽ ഇരിക്കാം. കംഫർട്ട് കംഫർട്ട് ആയിട്ട് ഇരിക്കാം. കംഫർട്ട് ആണെങ്കിൽ ഞാൻ തുറന്നു ഞാൻ തുറന്നു ഞാൻ തുറന്നുതരാം. കംഫർട്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ? കംഫർട്ടാണ് ലക്ഷ്യം. അപ്പൊ ആരംഭിക്കലാങ്ങളാ? ആരംഭിക്കലാം. കുട്ടിയുടെ പേരെന്താ പറഞ്ഞു? നീന. മക്കളെ, നിങ്ങൾ എന്തായിരുന്നു പരിപാടി? എവിടെ പോയിട്ടാ? ഞങ്ങൾ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അതിന്റെ ഇടയിലാണ് വണ്ടി നാശം. എവിടെ പോയിട്ട് വരാ? നമ്മള് കളക്ഷൻ ഇറങ്ങിയതാ, പട്ടിണി എടുക്കത്തില്ലോ. അല്ല, നിങ്ങൾ എന്താ ചെയ്യണ? ഞങ്ങള് ബാംഗ്ലൂർ പഠിക്കാണ്. ഓ, ബാംഗ്ലൂരാണോ? ഏത് കോളേജിലാ? നിനക്ക് ബാംഗ്ലൂർ ഏതെങ്കിലും കോളേജ് അറിയോ? ഇല്ല. പിന്നെ അറിയില്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചു മനസ്സിലാക്കണത്. അതെങ്ങനെ ചൊല്ല് കേട്ട അറിഞ്ഞൂടെ പാത്തു? അപ്പൊ നിങ്ങക്ക് എന്താ പരിപാടി? ഞങ്ങൾക്ക് ചെറിയ ചിട്ടി കമ്പനി പലിശ കൊടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോ മനാഫിക്ക് കൊടുപ്പാലേ പണി? മനസ്സിലായിട്ടോ? അല്ല, ഈ പലിശക്ക് കൊടുപ്പേ. പലിശക്ക് കൊടുപ്പ് മാത്രല്ല മോളെ, ഇടയ്ക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. കുട്ടിക്ക് ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ഓക്കെ. കിട്ടിയില്ലേ? കിട്ടി. സമാധാനായല്ലോ? സമാധാനം. മക്കളെ, പരിപാടിയൊക്കെ നമ്മൾ അറിഞ്ഞോട്ടോ. നാളത്തെ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണം. ഓക്കേ, നമുക്ക് പൊളിക്കാം. നാളെ 1st ആണ് ബീവറേജ് അവധിയാണ് കേട്ടോ. അപ്പോ ഇന്ന് തന്നെ സാധനം സെറ്റ് ചെയ്യണം. അതൊക്കെ ഓൾറെഡി നമ്മള് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഏതോ വാങ്ങിച്ചേ? മാർക്കോൺസും സ്കോച്ചും ഉണ്ട്. എനിക്ക് അളിയന് നാളെ ആറാടുള്ള എല്ലാ സാധനവും ഉണ്ട്. അതെ, മാർക്കോൺസ് അടിപൊളി. അപ്പൊ നാളെ നമുക്ക് പൊളിക്കാം. എന്നാ ശരി കേട്ടോ. അപ്പൊ ഓക്കെ എന്നാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ലക്ഷ്മിയോട് നിന്ന് കരയുണ്ട്. ഒരു മിനിറ്റ്. ചേട്ടാ, നിങ്ങള് സ്കോച്ചോ വിസ്കിയോ എന്ത് കുന്തം വേണമെങ്കിൽ പുന്നാറളീന് വാങ്ങിച്ചു കൊടുത്തോ. പക്ഷെ 3 പേക്ക്, അതില് കൂടുതൽ കൊടുക്കണ്ട കേട്ടോ, അറിയാലോ. അതൊക്കെ നീ പറഞ്ഞിട്ട് വേണണ്ട ലച്ചോ. എന്റെ അളിയന് 2.5 പേക്കില് കൂടുതൽ കൊടുത്താൽ ആള് പിന്നെ തെച്ചിക്കോട്ട് ഒരു ആമന്ത്രണാവുന്ന ആർക്കറിയാ. അതന്നെ നീ വെച്ചോ, ചേട്ടൻ ഡ്രൈവിംഗ് ലേട്ടാ. ശരി ചേട്ടാ. ദേ കേട്ടല്ലോ സമയം പറഞ്ഞത്. കേട്ടു. 2.5 പേക്ക്. അതെ, പിന്നെന്താ പ്രശ്നം? അളിയും കുടിച്ചു കഴിഞ്ഞ പിന്നെ അടുത്ത ടോപ്പിക്ക് തെച്ചിക്കോട്ട് രാമേന്ദ്ര. ആരെങ്കിലും രാമേന്ദ്രനെ ചൊറിഞ്ഞ സുഖളിന് മതം പൊട്ടും. പിന്നെ അടിയുടെ അടി പൊടി ഇരിക്കഞ്ഞ. അതിപ്പൊ രാമേന്ദ്രനെ പറ്റി പറഞ്ഞാത്ത തൃശ്ശൂരുകാരുണ്ടാ. അല്ല പാറോ, ഏതായി പഹയൻ രാമേന്ദ്രൻ? അതറിയാ, തൃശ്ശൂരിലെ വലിയൊരു ആനയാ. അടച്ചോനെ, ഒരാനക്ക് ഇജാതി ഫാൻ ബേസാ. പിന്നല്ല, നാളെ അച്ഛന്റെ ബർത്ത്ഡേക്ക് ഉള്ള കുപ്പികളാണോ ബാക്കി ഇരിക്കണേ? അതെ, ഡിക്കി നിറയെ കുപ്പിയിലിരിക്കണേ. ശരി. അല്ല ചേട്ടാ, ഒരു ഡൗട്ട്. എന്തുട്ടാ? ഈ 3 ലിറ്റർ കുപ്പിക്ക് മേലെ കൈവശം വെച്ച പോലീസ് പിടിക്കില്ലേ? പോലീസ് പിടിക്കും. നല്ല ബെസ്റ്റ് നാവട്ടെ. കുപ്പി സീനില്ല.
തോക്ക് ചിലപ്പോ സീന നീ അത് ഡേഷീന്ന് എടുത്ത് മാറ്റി വെച്ചോ. അല്ല അയ്യോ സ്വാമിയേട്ടാ പണിയാവോ? നിങ്ങളും ധൈര്യമായിട്ടിരിക്കേ, മരണപ്പെട്ട പാത്തു നീ ഇത് നിന്റെ പർദ്ദയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചോ, അവിടെ ആവുമ്പോ സേഫാ. പൊട്ടാണ്ട് നോക്കണേ, ബാഗ് എടുത്തു വെക്കി പാത്തു. അപ്പൊ ഈ തോക്ക് എന്റെ കൈമൊന്ന് പിടിച്ചെങ്കോ? നിന്റെ വാപ്പ തന്നതാണെന്ന് പറഞ്ഞാ മതി, അപ്പൊ കേസില്ല. അങ്ങനെ വകുപ്പ് കള്ളപ്പാ നീ പറ്റിക്കാൻ നോക്കുന്ന. സാറാ സ്വാമിയേ ഏതാണ് സ്വാമി ഈ പിള്ളേര്? അത് പിന്നെ നമ്മുടെ ബാംഗ്ലൂരുള്ള പിള്ളേരാ. ബാംഗ്ലൂരുള്ള പിള്ളേരാ? അതെ അതെ, ഞങ്ങൾ ബാംഗ്ലൂരുള്ള പിള്ളേരാ. അളിയജക്കന്റെ ഫ്രണ്ട്സ് ആവല്ലേ? അതെ 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 അവന്റെ അവന്റെ അതെ അതെ പറഞ്ഞ ആളുടെ ഫ്രണ്ട്സ്. ആ പറഞ്ഞ അളിയന്റെ ഫ്രണ്ട്സ്. ഓ മനസ്സിലായി മനസ്സിലായി. ആ കുട്ടി എന്താ നിസ്കരിക്ക? തന്റെ കാലം നല്ല സമയം, ഇഷ്ടം പോലെ കാശും, വണ്ടി നിറയെ പെമ്പിള്ളേരും. അല്ല ഇതിന്റെ ഇടയിലാണോ ഈ മേക്കപ്പ് ചെയ്യണേ? അല്ല എന്തായാലും പോലീസ് ഓടിച്ച ചാനലിലും പേപ്പറിലൊക്കെ ഉണ്ടാവും, അപ്പൊ ഇച്ചിരി ലുക്ക് ആയിട്ടിരിക്കട്ടെ. ശോശാമയ്ക്ക് മാസം 1,50,000 ശമ്പളം ഉണ്ട്. 1,50,000 രൂപ പോരെ സാറേ അടിച്ചുപൊളി ജീവിക്കാൻ. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ടൊരു കാര്യമില്ല, ഈ മാസം കുറിക്കാശുണ്ടാവൂല. ഭയങ്കര ചെലവാടോ, ഒരു രക്ഷയില്ല, ഒന്ന് വട്ടോത്തിക്കാൻ. കഷ്ടം. അല്ല അറബി ചേച്ചിക്ക് കടയോ ഷോപ്പോ എന്താണ്ടൊക്കെ ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞില്ലേ? എന്തായി? അത് കുറെ കാലമായി അയാൾ ഇട്ടുകൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇട്ടുകൊടുത്താ പിന്നെ സെറ്റായി, കാശിങ്ങോട് ഒഴുകും. ഈ മാസം കുറിക്കാശ് ഉണ്ടാവില്ലട്ടാ, പിന്നെ അടുത്ത മാസത്തെ കാര്യം. മനാഫേ ഒരൊറ്റ മിനിറ്റ്. എന്തോ? ശോശാമയിലപ്പം നിന്നെ വിളിക്കും. എന്തിന്? തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. എന്തോട്ട്? ഞാൻ ധ്യാനത്തിന് പോയാന്ന്. എന്നോട് ചോദിക്കണേ? ഇത്തവണ കുറി അടച്ചാന്ന്. അടച്ചെന്നേ പറയാവൂ, നമ്മളെ കഷ്ടപ്പെടുന്നതിനാ അവരറിയിക്കണേ. ഓക്കെ അല്ലേ? എന്നാ ശരി. ഓക്കെ കർത്താവേ, ആ കട ഒന്ന് ഇട്ടുകൊടുത്ത മനുഷ്യന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ തീർന്നേനെ. അത് ശരിയാണല്ലോ, ജനങ്ങൾക്ക് മൊത്തം റെസ്പെക്ടറും ഉണ്ട്.